നമസ്കാരം. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, ക്ഷമ. ഇതുവരെ 7 വർഷങ്ങളായിട്ട് ഒരു കിരീടം പോലും ഇല്ലെങ്കിലും ഈ ഒരു ടീമിനൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് ക്ഷമയില്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ വിജയത്തിൽ മാത്രം ടീമിനൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകരെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അക്കൂട്ടരുടെ ആ ഒരു ക്ഷമയില്ലായ്മ കൊണ്ട് ഈ ഒരു ടീമിന് എന്തൊക്കെ നഷ്ടമായി എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നും ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ആരാധകരുടെ പിൻബലമൊന്നും ഇല്ലാതെയാണ് ISL നടക്കുന്നതെങ്കിൽ പോലും വിർച്വൽ അറ്റൻഡൻസ് പോലുള്ള കാര്യങ്ങളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പവർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു ആരാധകർക്കിടയിലും നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം, വിജയത്തിൽ മാത്രം കൂടെ നിൽക്കുന്ന ക്ഷമയില്ലാത്ത ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ക്ഷമയില്ലാത്ത വിഭാഗം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ നഷ്ടപ്പെട്ടത് ഒരുപാട് കാര്യങ്ങളാണ്. അതിലെ ചില ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് മികച്ച കളിക്കാരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ നമ്മൾ പുറത്താക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ ഒരു വലിയ വിഭാഗം ആരാധകരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ നല്ല പ്ലേയേഴ്സിനെ നമുക്ക് ഈ ഒരു സീസണിൽ നഷ്ടമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഹോളി ചർണാസരി, അതോടൊപ്പം തന്നെ TP രഘനേഷ് എന്നിവർ. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അവരുടെ മോശം പെർഫോമൻസ് കൊണ്ട് ഈ ഒരു രീതിയിൽ പൊങ്കാലയിട്ട് ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വലിയ വിഭാഗം ആരാധകർ ടീമിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹോളി ചർണാസരി ഹൈദരാബാദ് FC വേണ്ടി വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഹൈദരാബാദ് FC-യുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ഹോളി ചർണാസരി എന്നുള്ളത് നിസ്സംശയം പറയാം. അരിഡാനെ സന്റാന എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് തൊട്ട് പിന്നിലായി 4 ഗോളുകളുമായിട്ട് ഇന്ന് കളം നിറഞ്ഞ് കളിക്കുകയാണ് ഹോളി ചർണാസരി. ആ ഒരു ടീമിൽ, ആ ഒരു വിങ്ങിൽ വളരെ വിശ്വസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസാണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഹോളി ചർണാസരി ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്ലെയറായിട്ടുള്ള TP രഘനേഷിലേക്ക് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മലയാളി താരമാണ് TP രഘനേഷ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ കീപ്പിംഗിലെ പിഴവ് കൊണ്ട് ഒരുപാട് പോയിന്റുകൾ ടീമിന് നഷ്ടമായിട്ടുണ്ടെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ പൊങ്കാലയിടുകയും അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കാനും മുന്നിൽ തന്നെ നിന്ന് നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ജംഷഡ്പൂർ FC-ക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആ ഒരു ടീമിൻ്റെ ഒരു രക്ഷകൻ എന്ന റോളിലേക്ക് അദ്ദേഹത്തിന് വരാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സേവുകളുള്ള ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെയുണ്ട് നമ്മുടെ TP രഘനേഷ്. ഇത്തരത്തിൽ ഒരുപാട് പേര് നമ്മൾ ഈ ഒരു സീസൺ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാഷണൽ ടീമിന് വേണ്ടി മികച്ചതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ബേക്ക് ഉൾപ്പെടെ നമ്മുടെ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ മോശമായിട്ട് കളിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു ടീമിലേക്ക് പോയപ്പോൾ വളരെ ഫ്രീ ആയിട്ട് വളരെ മികച്ച രീതിയിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ നിഷു കുമാർ അടക്കമുള്ള ഹൈ പ്രൊഫൈൽ താരങ്ങൾ ഈ ഒരു സീസണിലും വന്ന് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്താത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ഒരു ആരാധകന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അമിത പ്രഷർ തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഹൈദരാബാദ് FC എന്ന് പറയുന്ന ആ ഒരു ടീമിലേക്ക് വരുമ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഒരു സീസണിൽ അത്ഭുതകരമായുള്ള ഒരു തിരിച്ചുവരവാണ് കഴിഞ്ഞ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ നടത്തുന്നത്. നിലവിൽ 4-ാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, വിദേശ താരങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ്. ചിംഗ്ലൻസ് സന, അതോടൊപ്പം തന്നെ ആകാശ് മിശ്ര, ആശിഷ് റായ്, അതോടൊപ്പം തന്നെ ലിസ്റ്റൺ എന്നിവരടങ്ങുന്ന ആ ഒരു ഇന്ത്യൻ നിര, ആ ഒരു വിദേശ താരങ്ങളില്ലാത്ത സമയത്ത് പോലും ആ ഒരു ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും, താങ്ബോയ് സിംഗ്തോ. നമുക്ക് എല്ലാവർക്കും അറിയാം 4-ാമത്തെ സീസണിൽ അദ്ദേഹം നമ്മുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ഒരു പക്ഷേ ഒരു സീസണിൽ ഒരു അസിസ്റ്റന്റ് കോച്ചിന് നേരിടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ഒരു അസിസ്റ്റന്റ് കോച്ച്, ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചാണ് താങ്ബോയ് സിംഗ്തോ എന്നുള്ളത് നിസ്സംശയം തന്നെ പറയാം. ആ ഒരു സീസണിൽ അദ്ദേഹം കൊണ്ടുവന്ന പല കളിക്കാരും നോർത്ത് ഈസ്റ്റ് കളിക്കാരാണെന്നുള്ളതും അവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നതുകൊണ്ടും ഇദ്ദേഹത്തെ ആദ്യമേ തന്നെ പുറത്താക്കണമെന്ന് പരമാവധി കമന്റുകൾ ഇടുകയും അതോടൊപ്പം തന്നെ ടീമിനെ പ്രഷറൈസ് ചെയ്യുകയും ചെയ്ത ആരാധകർ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിലവിൽ ഇപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് ISL-ൽ ഉറ്റുനോക്കുന്നതെന്ന് പറയുന്ന കളിക്കാരുടെ ലിസ്റ്റ് എടുത്താൽ, അവരിൽ ആകാശ് മിശ്രയും ആശിഷ് റായും ലിസ്റ്റണും അടക്കം ഭൂരിഭാഗം പ്ലേയേഴ്സും ഹൈദരാബാദ് FC-യിൽ നിന്നുള്ള താരങ്ങളാണ്. അവരെ കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചത് ഈ ഒരു മനുഷ്യനായ താങ്ബോയ് സിംഗ്തോയുമാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ മാത്രമല്ല, സ്റ്റാഫുകളെ മാത്രമല്ല, കോച്ചിനെയും നല്ല രീതിയിൽ തന്നെ പ്രഷറൈസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ആരാധക കൂട്ടായ്മയും ടീമിനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെയുള്ള സീസണിൽ 7 സീസണിൽ ഏറ്റവും കൂടുതൽ പരിശീലകരെ വന്നുപോയിട്ടുള്ള ഒരു ടീം നമ്മുടേതാണ്. ഏറ്റവും കൂടുതൽ പരിശീലകരുള്ള ആ ഒരു റെക്കോർഡ് മറ്റ് ടീമുകൾക്കൊന്നും സ്വന്തമാക്കാൻ സാധിക്കാതെ അത് നമുക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസണിലും കിബൂക്കനെ മാറ്റണമെന്ന് പറഞ്ഞ് മുറവിളികൾ അവിടെ നിന്ന് കേട്ട് ഉയരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സീസണിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും ക്ലബ്ബ് പോയിട്ടില്ല. പക്ഷേ നഷ്ടമായത് അവിടെയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കിബൂക്കൻ എന്ന് പറയുന്ന ആ ഒരു കോച്ച് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു ടീമിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ടീമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് വിവരങ്ങൾ ഷെയർ ചെയ്ത ഒരാളെന്ന നിലയിൽ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിനെ
അദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പൊസിഷൻ ഗെയിം കളിക്കുന്ന, കൃത്യമായതിൽ പാസിംഗ് ഗെയിം കളിക്കുന്ന, ബിൽഡപ്പ് ചെയ്ത് മികച്ച രീതിയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന, കളിയിൽ ഒരു ഡോമിനേറ്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഇപ്പോൾ നിലവിൽ എഫ് സി ഗോവയൊക്കെ കളിക്കുന്നത് പോലെ. എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിജയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിബുഹുക്കൻ അന്ന് പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല എന്നുള്ളത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻ ബഗാൻ എന്ന് പറയുന്ന ആ ഒരു ടീം ഐ ലീഗ് വിൻ ചെയ്തെങ്കിൽ കൂടി അതിന് മുൻപായിട്ട് രണ്ട് ലീഗുകൾ കളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടിയ ആ ഒരു മാച്ച് എക്സ്പീരിയൻസും ആ ഒരു രീതിയിൽ വന്നതിന് ശേഷം ആ ഒരു പ്ലേയേഴ്സൊക്കെ കൃത്യമായി തന്നെ ആ ഒരു ശൈലിയിൽ അഡാപ്റ്റ് ചെയ്തതുമാണ് ഐ ലീഗിൽ അവർക്ക് ഏറ്റവും തുണയായി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രീ മാച്ച് കിട്ടാതെ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ടാണ് വിജയമില്ലാത്ത 6 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കത്തിൽ തന്നെ പിന്നിടുന്നത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് പതിവ് രീതിയിലുള്ള ആ ഒരു അമിത പ്രഷർ ടീമിന് വരാൻ തുടങ്ങി. അതിനുശേഷം ടാക്ടിക്സും അതോടൊപ്പം തന്നെ ഫോർമേഷൻ വരെ ആരാധകർ കോച്ചിനെ സജസ്റ്റ് ചെയ്യുന്ന കാര്യവും നമ്മൾ കണ്ടു. അതെല്ലാ സീസണിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുമ്പോൾ ചില കോംപ്രമൈസുകൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാറ്റി ചില രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാക്ടിക്സിൽ ചെയ്തുകൊണ്ടാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കുന്നത്. 2 സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു രീതിയും അതോടൊപ്പം തന്നെ അമിതമായിട്ട് പൊസിഷൻ കളിക്കാതെ ഇതുവരെയുള്ള കഴിഞ്ഞ കുറച്ച് 5 മാച്ചുകളുടെ ബോൾ പൊസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും എതിരാളി ബോൾ കൈവശം വയ്ക്കുകയും എതിരാളി കളിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഗോളുകളും വരുന്നുണ്ട്, ഒരു പരിധിവരെ വിജയവും സമനിലയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം ആരാധകർ, നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ആരാധകർ സന്തോഷവാന്മാരാണ്. പക്ഷേ അപ്പോഴും ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ഫിലോസഫി, ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കളി ശൈലി വരുമെന്ന് പ്രതീക്ഷ ആരാധകർക്ക് തീർച്ചയായിട്ടും വിജയങ്ങളിലും പോസിറ്റീവായുള്ള റിസൾട്ടിലും ചെറിയ രീതിയിലുള്ള നിരാശ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കളി കൊണ്ട് പ്ലേയേഴ്സിനെ വിലയിരുത്തുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറും ഇവിടെ എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവരുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് ആയിരുന്നു. സീസൺ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ അദ്ദേഹത്തിന്റെ ഒരു കളി കാണുന്നതിന് മുൻപേ തന്നെ ഈ ഒരു സീസണിൽ ഒരു ഫ്ലോപ്പായി മാറും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവചിച്ച ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ തുടക്കത്തിലുള്ള ആൽബിനോ ഗോമസിന്റെ ഒരു പെർഫോമൻസ് അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു. വളരെ മോശമായിട്ടുള്ള സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ അദ്ദേഹം വരുത്തുക കൂടി ചെയ്തതോടുകൂടി ഇക്കൂട്ടർക്ക് അത് ഏറ്റുപിടിക്കാനുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് വളരെ ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു വരുന്ന ആൽബിനോ ഗോമസിനെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടുള്ള മത്സരങ്ങളിൽ എല്ലായ്പ്പോഴും പലപ്പോഴും ടീമിന്റെ ഒരു രക്ഷകൻ എന്ന നിലയിൽ ഉയർന്നു വരുന്ന ആൽബിനോ ഗോമസിനെ കാണാൻ സാധിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ BGM സ്റ്റാറ്റസുകൾ ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താരമാണ് ആൽബിനോ ഗോമസ്. എന്നാൽ ഒരു മോശം കളി അദ്ദേഹത്തെ വീണ്ടും ആ ഒരു ചവറ്റുകൊട്ടിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ വന്ന തെറിയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇവരുടെ ഇരയായ മറ്റൊരു പ്ലെയർ മലയാളി കൂടെയായ രാഹുൽ KP ആണ്. ആ ഒരു ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു മത്സരം, അദ്ദേഹം അവസാന നിമിഷം വഴങ്ങിയ ആ ഒരു കോർണർ, അതിൽ നിന്ന് നമുക്ക് നഷ്ടമായത് 2 പോയിന്റ് ആണ്. ആ ഒരു മത്സരം കഴിഞ്ഞ ശേഷമുള്ള ചില പ്രത്യേക വിഭാഗം ആരാധകരുടെ റിയാക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുതിയൊരു പ്രശാന്തോ പുതിയൊരു CK വിണ്ടോ ഉയർന്നു വരുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ആ ഒരു മാച്ചിൽ ബംഗളൂരു FC ഒരു വിജയശില്പിയായി മാറാൻ രാഹുലിന് കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത ശേഷം ഏറ്റവും അവസാന മത്സരത്തിലും ആ ഒരു ഹെഡർ ഗോളിലൂടെ ഗോവയ്ക്കെതിരെ സമനില നേടിയ KP രാഹുലും ഇപ്പോൾ നിലവിൽ സ്റ്റാറ്റസുകൾ ഭരിക്കുന്ന മറ്റൊരു താരമാണ്. നിലവിൽ ഇന്ത്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ബാധ്യതയും അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ ആ ഒരു ഇന്ത്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളുകൾ അടിക്കാതെ വരുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തെ ചവിട്ടിമരിക്കാനും ഇതേ ആരാധകർ തന്നെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഇത്തരക്കാരുടെ അന്നും ഇന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ഇര വിദേശ താരമായ ഗാരി ഹൂപ്പറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മോഗ്ബച്ചി എന്ന് പറയുന്ന ആ ഒരു താരത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ഈ ഒരു താരം അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഗോളടി യന്ത്രമായിട്ടാണ് ആരാധകർ കണ്ടിരുന്നത്. തുടക്കം തൊട്ടേ തന്നെ ഗോളുകൾ അടിക്കുന്ന, ഹാട്രിക്കുകൾ അടിക്കുന്ന ഒരു ഗാരി ഹൂപ്പറിനെയാണ് പലരും പ്രതീക്ഷിച്ചത്. തുടക്കത്തെ മത്സരത്തിലൊന്നും അദ്ദേഹത്തിന് ആ ഒരു ഫോം, ഒരു ഗോൾ അടിച്ചു കൂട്ടുന്ന ഗാരി ഹൂപ്പറെ കാണാത്തത് ഇത്തരക്കാരെ തീർച്ചയായിട്ടും വീണ്ടും ആ ഒരു ക്ഷമ നിലയ്ക്കുന്ന ആരാധകരെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദ്ദേഹത്തെ തെറി പറയുന്ന രീതിയിലുള്ള കമന്റുകൾ വന്നു നിറഞ്ഞു. എന്നാൽ അതിനുശേഷം ബംഗളൂരു FC 2 അസിസ്റ്റുമായിട്ട് ഗാരി ഹൂപ്പർ കളം നിറഞ്ഞ് കളിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നിരുന്നു. ഇത്തരക്കാർക്ക് ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു അവസരം ആ ഒരു മത്സരത്തിലൂടെ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം വീണ്ടും മിസ്റ്റേക്കുകൾ വരുത്തിയതോടുകൂടി ഇദ്ദേഹത്തെ ചവിട്ടിമതിക്കാൻ നിന്നവർ വീണ്ടും ഉണർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത സീസണിലോ മറ്റൊരു ISL ടീമിന് വേണ്ടി ഗോൾ അടിച്ചു കൂട്ടുന്ന ഗാരി ഹൂപ്പറിനെ കണ്ടു നിൽക്കേണ്ടി വന്നാൽ അതിൽ യാതൊരു അത്ഭുതവും പറയാനില്ല. ഈ ഒരു കാര്യത്തിൽ പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്കുകളെ ഊതി ഉറപ്പിച്ച് വലുതാക്കി കാണിക്കുന്ന മലയാളം കമന്ററിയും അതോടൊപ്പം തന്നെ മറ്റൊരു ടീമിന്റെ, മറ്റൊരു കേരള ടീമിന്റെ പിന്തുണക്കാരെന്ന് അവകാശപ്പെടുന്ന, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ പരമാവധി താഴ്ത്തിക്കെട്ടാനുള്ള അവസരങ്ങൾ മുതലെടുക്കുന്ന, അത്തരത്തിൽ 2 വഞ്ചിയിൽ കാലുകുത്തി നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആരാധകരുടെ സാന്നിധ്യവും ഇത്തരത്തിൽ പ്ലേയേഴ്സിനെതിരായിട്ടുള്ള ആ ഒരു ആക്രമണത്തിൽ വളരെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തുകൊണ്ട് ഒരു FC ഗോവയാവാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ
ഈ ഒരു സീസണിൽ ഹൈദരാബാദ് എഫ് സി തിരിച്ചു വന്ന പോലെ ഒരു മികച്ച തിരിച്ചുവരവ് എന്തുകൊണ്ട് നമുക്ക് സാധ്യമാവുന്നില്ല എന്നുള്ളത്. ഗോവയിലേക്ക് വരാം. ഏറ്റവും പ്രധാനമായിട്ടും സീക്കോ എന്ന് പറയുന്ന ഒരു പരിശീലകൻ തുടങ്ങി വെച്ച ഒരു കളി രീതി തന്നെയാണ് അവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു ശൈലി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വന്നതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും തീർച്ചയായിട്ടും തെറ്റുകാർ തന്നെയാണ്. എന്നാൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ മൂന്നാമത്തെ സീസണിൽ മോശം പ്രകടനത്തിന് ശേഷം സീക്കോയെ ടീം പറഞ്ഞു വിട്ടിരുന്നു. അതിനുശേഷം സെർജോ ലൊബേര വന്നപ്പോൾ അതിനുശേഷമുള്ള നാലാമത്തെ സീസണിൽ ടീം ഫിനിഷ് ചെയ്തത് നാലാം സ്ഥാനക്കാരായിട്ടാണ്. പക്ഷേ അപ്പോഴും 9 വിജയം നേടിയ ടീം 6 തോൽവികൾ വഴങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് ആ ഒരു പ്ലേ ഓഫ് എഫ് സി ഗോവ ഭാഗ്യം കൊണ്ടെന്നോ മറ്റ് ടീമുകളുടെ റിസൾട്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ നാലാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് ആരാധകർ മുറവിളി കൂട്ടി ഈ ഒരു കോച്ചിനെ പുറത്താക്കിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു കോച്ച് പോരാ, ഈ ഒരു കോച്ചിനെ പുറത്താക്കണമെന്ന രീതിയിൽ അവരുടെ ആരാധകർ മുറവിളി കൂട്ടിയിരുന്നെങ്കിൽ, ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മികച്ച കോച്ച് എന്ന രീതിയിൽ സെർജിയോ ലൊബേര ഉയർന്നു വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു വലിയ ലിസ്റ്റ്, ആകാശ് മിശ്രയും ആശിഷ് റായും അടങ്ങുന്ന, ലിസ്റ്റൻ ഗോളാക്കോ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ്, അത് തന്നെയാണ് അവരെ ഇത്തവണ വളരെ മികച്ചിട്ടുള്ളൊരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പ്രധാനമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലുള്ള കളിക്കാരെ കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ചും ചിംഗ്ലൻ സന, ആശിഷ് റായ് എന്നിവരൊക്കെ കൊണ്ടുവരുമ്പോൾ, ഈ ഒരു രീതിയിൽ അറിയപ്പെടാത്ത ഈ ഒരു കളിക്കാരെയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പിരിച്ച് കാശ് തരാം എന്ന രീതിയിലുള്ള മാസ് ഡയലോഗുമായി വരുന്ന ഒരു പ്രത്യേക വിഭാഗം ആരാധകരായിരിക്കും. ഇപ്പം ഈ ഒരു രീതിയിൽ വരുമ്പോൾ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയമെടുത്ത് ഉയർന്നു വരുന്നതിന് നിലനിൽപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ സമയം കൊടുക്കുക, ക്ഷമ കാണിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.